നമസ്കാരം. ഈ മാസം 25 മുതൽ കേരളത്തിലെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. സമ്മേളനം തുടങ്ങുമ്പോൾ സർക്കാരിന് മുന്നിൽ പ്രതിപക്ഷമായി ആദ്യം എത്തുക ഇടഞ്ഞു നിൽക്കുന്ന ഗവർണർ തന്നെയാകും. ആദ്യം ഗവർണർ സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിലെത്തുമോ എന്ന് ഉറപ്പാക്കണം. ബജറ്റിന് മുന്നോടിയായതിനാൽ സംസ്ഥാന ഗവർണർ സഭാംഗങ്ങളെ അഭിസംബോധന ചെയ്യണം. പുതുവർഷത്തിലെ നിയമസഭാ സമ്മേളനം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് തുടങ്ങുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ഗവർണർ ഒരല്പം മയപ്പെട്ടു വരികയാണ്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ സ്വാഭാവികമായും കേന്ദ്രത്തിനെതിരായ പരാമർശങ്ങൾ രൂക്ഷമായി തന്നെ കണ്ടേക്കാം. സംസ്ഥാന സർക്കാർ രൂപം നൽകിയ നിരവധി ജനഹിത ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണഘടന ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവർണർ വിട്ടുനിൽക്കുന്നതും നയപ്രഖ്യാപനത്തിൽ സർക്കാരിന് സ്വാഭാവികമായും ചൂണ്ടിക്കാട്ടേണ്ടി വരും. സംസ്ഥാനത്തെ കടക്കണിയിലാക്കുകയും കടമെടുപ്പ് പരിധി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത കേന്ദ്ര നടപടിക്കെതിരെ 8 February സംസ്ഥാന സർക്കാർ ഡൽഹിയിലെത്തി സമരം ചെയ്യുമെന്നതും ഗവർണർ കൊണ്ട് നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നിയമസഭയെ സർക്കാർ അറിയിച്ചേക്കാം. അത്തരമൊരു പ്രസ്താവന നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി ഗവർണർ നടത്തുമോ? എന്തായാലും അല്പം മയപ്പെട്ടു നിൽക്കുന്ന ഗവർണറുമായി സ്പീക്കർ എ.എൻ ഷംസീർ രാജ്ഭവനിലെത്തി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. നയപ്രഖ്യാപന പ്രസംഗത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ സ്പീക്കർ നേരിട്ടെത്തി ക്ഷണിച്ചു. പ്രസംഗം വായിക്കാനെത്തുമെന്ന് ഗവർണർ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട്. മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗം ഗവർണർ വന്ന് വായിക്കുന്നതാണ് പതിവ്. സർക്കാരും ഗവർണറും തമ്മിൽ പോര് മുറുകിയ സാഹചര്യത്തിൽ ഈയൊരു പ്രസംഗം നിർണായകമായിരിക്കും. ബില്ലുകളിൽ ഒപ്പിടാതെ ഭരണഘടനാ ഉത്തരവാദിത്തത്തിൽ നിന്നും ഗവർണർ ഒഴിഞ്ഞു മാറുന്നുവെന്ന വിമർശനം സർക്കാർ സുപ്രീംകോടതിയിൽ വരെ ഉന്നയിച്ചു. ഇത് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനായി സർക്കാർ ആലോചിക്കുന്നു. എന്നാൽ തനിക്കെതിരായ വിമർശനത്തെ ഗവർണർ നേരിട്ട് വായിക്കുമോ എന്ന ചോദ്യം സർക്കാരിന് മുന്നിലുമുണ്ട്. സർക്കാരിൻ്റെ നയം സഭയിൽ പറയുക എന്നത് ഗവർണറുടെ ഭരണഘടനാ ഉത്തരവാദിത്വമാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ചില നയപ്രഖ്യാപനങ്ങളിൽ സംഭവിച്ചതുപോലെ ഗവർണർക്ക് വേണമെങ്കിൽ പ്രസംഗവേളയിൽ ആ ഭാഗം വായിക്കാതെ ഒഴിവാക്കാം. നിലവിൽ ഇടഞ്ഞു നിൽക്കുന്ന ഗവർണറും സർക്കാരും തമ്മിൽ ചർച്ചകൾക്ക് മധ്യസ്ഥം വഹിക്കുന്നത് സ്പീക്കർ എ.എൻ ഷംസീറാണ്. അതുകൊണ്ട് തന്നെ സംഘർഷത്തിൻ്റെ മഞ്ഞുരുക്കാൻ സ്പീക്കർ ഷംസീർ തന്നെയാണ് ഉചിതം ഇന്നത്തെ അവസ്ഥയിൽ.